ഭഗവത്ഗീതയിൽ നിന്നൊരു ശ്ലോകവും നമ്മൾ കണ്ടു, ഉദ്ധരിച്ചു. വിദ്യ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വഭാഗേജ പണ്ഡിത സമദർശിന. പണ്ഡിതരാകാൻ നമുക്കെല്ലാം മോഹമുണ്ട്, എല്ലാം സമമായി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആരെയെങ്കിലും എതിർക്കുമ്പോഴോ ആരോടെങ്കിലും കളിയാക്കുമ്പോഴോ ഒക്കെ നമുക്ക് സമദർശനം വരുന്നുമുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ അനുഭവത്തിൽ സമദർശനമുണ്ടാവുക എന്നുള്ളതാണ് ശാസ്ത്രചിന്ത. സകലതും സമമായി കാണുന്നതിന് മറ്റൊരു ദൃഷ്ടി, ദിവ്യദൃഷ്ടി, സത്വരജസ്തമസ്സുകളാൽ കളങ്കമാകാത്ത ഒരു ദൃഷ്ടി സമചിത്തതയിൽ നമുക്ക് അനിവാര്യമാണ്. എപ്പോഴെല്ലാം ആ ദൃഷ്ടി ഇല്ലാതിരിക്കുന്നു, വിഷയദൃഷ്ടികൾ ഉണ്ടായിരിക്കുന്നു, നാം തന്നെ നമ്മുടെ മനസ്സിനെ അടക്കി അതിൻ്റെ ചിത്പ്രകാശത്തിലിരിക്കുമ്പോൾ, നാമരൂപാങ്കിതമായ വിഷയങ്ങളോട് താതാത്മ്യപ്പെടാതെ, ഭൂത ഭവ്യ ഭവിഷ്യത്തുകളിൽ മുഴുകാതെ, എൻ്റെ ഭൂതകാലവും എൻ്റെ വർത്തമാനകാലവും എൻ്റെ ഭാവികാലവും കൊരുക്കാതെ, ബോധപ്രക്രിയയിൽ മാത്രമായി നിലകൊള്ളുന്ന ഒരു വേളയിൽ സകലതുമേകമാണ്. അതിൽ ഓരോന്നിനോടും ഭൂതകാലവാചിയായും വർത്തമാനകാലവാചിയായും ഭാവികാലവാചിയായും ഞാൻ ബന്ധപ്പെടുമ്പോൾ, ഓരോന്നിനോടും എനിക്ക് പ്രിയം വരുമ്പോൾ, ആ പ്രിയം വരുന്നത് നോക്കുക എന്നതിന് പകരം പ്രിയത്തിൽ കുടുങ്ങി മറക്കുക എന്നുള്ളതാണ് ജീവിതാനുഭവം. ഏത് വ്യക്തിയും അയാൾ ആരംഭിക്കുന്ന ഒരു സംഭാഷണത്തിൽ, അയാൾ ആരംഭിക്കുന്ന ഒരിടപാടിൽ പലപ്പോഴും ഈ സത്യം തികച്ചും കാണാം. അല്പം കഴിഞ്ഞ് കേൾക്കുന്ന ശബ്ദങ്ങളും പറയുന്ന വാക്കുകളും അതുപോലെ തന്നെ അതിലേക്ക് ആനയിച്ചു കൊണ്ടിരുന്ന പൂർവകാല ബന്ധങ്ങളും വർത്തമാനകാല സംഭവങ്ങളും ഭാവിയിലേക്ക് ഉന്നയിച്ചു നിൽക്കുന്ന ഉത്കണ്ഠകളും ചുറ്റുപാടും കാണുന്ന ലോകവ്യവഹാരങ്ങളും മാന അപമാനങ്ങളും എല്ലാം വന്നു ചേരുമ്പോൾ വിഷയവുമായി താതാത്മ്യപ്പെട്ടിട്ട് ഏകമായ ബോധത്തെ എല്ലാറ്റിലും മറന്നുപോവുകയും താൻ ആ വിഷയമായി പരിണമിക്കുകയും ചെയ്യുന്നു. ഇതാണ് ലോകത്തുണ്ടാകുന്ന വൈകല്യങ്ങൾ. ഇതിനെ നിയമങ്ങൾ കൊണ്ട്, ഇതിനെ നീതിനിർണയങ്ങൾ കൊണ്ട്, ഇതിനെ ചർച്ചകൾ കൊണ്ട് ഒക്കെ പരിഹരിക്കാം എന്ന് വിചാരിക്കുകയും രണ്ട് വ്യക്തികൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ സമാനതയിലേക്ക് അവർ വരുമെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും അബദ്ധമാണ്. ഇതൊരു ജീവിതമാണെന്നും ഞാൻ എൻ്റെ സാധനയിലാണ് ജീവിക്കുന്നതെന്നും അതിൽ തെറ്റുകുറ്റങ്ങളും കുറവുകളും നന്മകളും ഉണ്ടെന്നും അത് തിരുത്തുക എന്നുള്ള സത്യസന്ധതയാണ് എൻ്റെ വഴിയെന്നും അത് അങ്ങനെയല്ല എന്ന് എനിക്ക് ബോധ്യമല്ലാതിരിക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിനേൽക്കുന്ന പ്രഹാരങ്ങളെന്നും നാം തിരിച്ചറിയേണ്ടതാണ്. ജീവിതത്തിൽ അറിയേണ്ടതും ഇത്രമാത്രമാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളുടെ വേളകളിൽ ഏറ്റക്കുറച്ചിലുണ്ടെന്നും ഞാനും എൻ്റെ ഭർത്താവും ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മകളും ഞാനും എൻ്റെ അച്ഛനും ഞാനും എൻ്റെ ആചാര്യനും ഞാനും എൻ്റെ ശിഷ്യനും ഒക്കെ അതിൻ്റെ അജ്ഞാനം വരുന്ന വേളയിൽ വ്യത്യസ്തർ തന്നെയാണ്. അവിടെ എല്ലാം സമമല്ലേ എന്ന് ചോദിച്ച് കടന്നു പോകാനാവില്ല.
വ്യവഹാരത്തിൻ്റെ തലങ്ങളിൽ അജ്ഞാനമാണ് ഭരിക്കുന്നത്. ജ്ഞാനമല്ല, ജ്ഞാനത്തിന് പങ്കുമില്ല. ജ്ഞാനത്തിൻ്റെ തലങ്ങളിലേക്ക് ഒരാൾ ഉയർന്നു കഴിഞ്ഞാൽ, എല്ലാം സമമാണ് എന്നുള്ള ഒരു അനുഭൂതിയിലേക്കെത്തിയാൽ ആനന്ദമഗ്നനായിത്തീരുകയും വ്യവഹാരങ്ങൾ അസ്തമിക്കുകയുമാണ് ചെയ്യുന്നത്. വ്യവഹാരത്തെ ഭരിക്കുന്ന അജ്ഞാനം മാറിപ്പോയാൽ പിന്നെ വ്യവഹാരമില്ല. വ്യവഹാരത്തിൻ്റെ അധിഷ്ഠാനം തന്നെ ആ അജ്ഞാനമാണ്. അതുകൊണ്ട് ആരോപിതത്തിൻ്റെ വ്യാവഹാരിക സത്ത, ഒരു വസ്തുവിൽ ആരോപിതമായിരിക്കുന്ന അറിവ്, ബോധം, ഒരു വിഷയത്തിൽ ആരോപിതമായിരിക്കുന്ന ജ്ഞാനം, അതിന് വ്യാവഹാരിക സത്ത ഉണ്ടായാൽ എപ്പോഴെല്ലാം ആരോപിതത്തിൻ്റെ വ്യാവഹാരിക സത്ത കാണപ്പെടുന്നുവോ അപ്പോഴെല്ലാം, എത്രത്തോളവും ആയിക്കൊള്ളട്ടെ, ന്യൂനാധിക ഭാവങ്ങളുണ്ട്. വ്യവഹാരം ന്യൂനാധിക ഭാവങ്ങളോടുകൂടിയതാണ്. ഇവിടെയാണ് ഭാരതീയ ദർശനം ബൗദ്ധിക വ്യാപാരം എന്നതിനപ്പുറം അനുഭൂതിക്കുള്ളതായി തീർന്നത്. ആധുനിക ഭാരതം അദ്വൈതാനുഭവത്തെ വ്യാവഹാരിക സത്തയിൽ പഠിക്കാനും പ്രചരിപ്പിക്കുവാനും ഒരു ബൗദ്ധിക വ്യാപാരമെന്നെണ്ണുവാനും തുടങ്ങിയിട്ടുണ്ട്. ഫലം വ്യാവഹാരിക സത്തയിൽ നിന്ന് ന്യൂനാധിക ഭാവങ്ങളെ കാണാതെ, ന്യൂനാധിക ഭാവങ്ങളെ നിഷേധിച്ച്, തദ്വാര വ്യാവഹാരിക സത്തയെ നിഷേധിച്ച് ദുഃഖിക്കുക. ഇതാണ് ശോചനീയത. ആധുനിക ഭാരതത്തിൻ്റെ ശോചനീയതകളിൽ പ്രഥമവും പ്രധാനവും ഇതാണ്. എല്ലാം സമമാണെങ്കിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മക്കൾ എന്നുള്ള ഭേദങ്ങളൊക്കെ എന്തിന്? അത്രത്തോളം നാം ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഉയർച്ചയിൽ പഠിപ്പുള്ളവർ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അസ്വസ്ഥതകളും രോഗങ്ങളും കൂടുകയും ചെയ്തിട്ടുണ്ട്. വ്യാവഹാരിക സത്തയെ ന്യൂനാധിക ഭാവങ്ങളുള്ളതെന്നറിഞ്ഞ് അതില് ആരോപിതമായിരിക്കുന്ന ബോധത്തെ സാധനാപൂർവം പിന്തുടർന്ന് അറിവിൽ ചാലിച്ച് വ്യവഹാരത്തെ കത്തിച്ചു കളഞ്ഞ് പുറത്തു കടക്കുമ്പോൾ ഉണ്ടാകുന്ന ശാന്തി ഏതദ്വിധമായ വ്യാവഹാരിക സത്തയിൽ നിന്ന് ബൗദ്ധിക വ്യാപാരമായി വേദാന്ത ചിന്തകളെ സ്വീകരിക്കുന്നവരിൽ കാണുന്നില്ല. അശാന്തിയുടെയും അസാമഞ്ജസ്യത്തിൻ്റെയും അതിരുകടന്ന അഭിമാനത്തിൻ്റെയും എതിരുകളില്ലാത്ത വ്യാഖ്യാനങ്ങളുടെയും വാദകോലാഹലങ്ങളിലേക്ക് വഴുതി വീഴുമ്പോൾ എതിരാളിയെ നേരിടുന്നൊരു യോദ്ധാവിൻ്റെ
അഹന്ത എതിർപ്പിൻ്റെ വേളകളിൽ ഉണ്ടാകുന്നു എന്നുള്ളതൊഴിച്ചാൽ എതിരാളിയില്ലാത്ത നിമിഷങ്ങളിലെ ഏകാന്തതകൾ അത്രയും തപ്ത ദുഃഖങ്ങളുടെ ചുടുനിശ്വാസങ്ങൾ പേറുന്നവയാണ്. ആധുനിക ജീവിതത്തിൻ്റെ ഈ വൈകല്യം എല്ലാ മറയും നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെയെല്ലാം വ്യാവഹാരികതയുണ്ടോ അവിടെയൊക്കെ ഈ ന്യൂനാധിക ഭാവമുണ്ട്. അതായത് അവിടെ ദൂരെ സമീപത്ത് എന്നിങ്ങനെ ഭേദങ്ങളുണ്ട്. ഈ ഭേദങ്ങളെല്ലാം അറ്റുപോകുന്നതിനെയാണ് ഈശാവാസ്യം അറിവായി നമുക്ക് തരുന്നത്. കൃമി, കീടം, പശു, പക്ഷി ആദികളിൽ അധിഷ്ഠാന രൂപത്തിൽ ബ്രഹ്മാവുണ്ട്, ബ്രഹ്മമുണ്ട്, അറിവുണ്ട്. അത് നിർഗൃഷ്ടതര ഉപാധികളാകയാൽ അഗ്രാഹ്യമാണ്. മനുഷ്യാദി ഉപാധി അതിനെ അപേക്ഷിച്ച് ഉത്കൃഷ്ടമാണ്. അതുകൊണ്ട് മാതാവ്, പിതാവ്, ഗുരു തുടങ്ങിയ രൂപത്തിൽ അധിഷ്ഠാനത്തിൻ്റെ മാഹാത്മ്യത്തിൽ പരമാത്മാ ഉപാസനയുമുണ്ട്. ഭേദമുള്ളത് തന്നെയാണ്, അതറിഞ്ഞ് ഭേദത്തെ ഉപാസിച്ച് ഉപാസനയിൽ മനസ്സിലാക്കി അത് അമ്മ, ഇത് പുത്രൻ എന്ന ഭേദമില്ലാതെ മനസ്സിലാക്കരുത്. അജ്ഞാനത്തിൽ, വ്യവഹാരത്തിൽ ആത്മോപാസനയെ ചെയ്ത് ദേവതോപാസന എന്നതിലേക്ക് ഉയരുകയും ആ ദേവതോപാസന അതിനേക്കാൾ ഉത്കൃഷ്ടമാണ്, സൂക്ഷ്മമാണ്. എന്തുകൊണ്ടെന്നാൽ ഉപാധി സമീപതരമാണ്, പുറത്തല്ല. ശ്രീകൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീരാമൻ, ശ്രീശങ്കരനാദി ഉപാധി ഉത്കൃഷ്ടതമമാണ്. ഉത്കൃഷ്ടം, ഉത്കൃഷ്ടതരം, ഉത്കൃഷ്ടതമം. അതുകൊണ്ട് ആ രൂപത്തിൽ ഉപാസിക്കുന്നത് അത്യന്തം ശ്രേഷ്ഠമാണ്. എന്നാൽ നിരുപാധിക ചൈതന്യം, അതാണ് പാരമാർത്ഥികം. ഉപാധികളൊന്നുമില്ലാത്ത കൃമികീടങ്ങളാവട്ടെ, പശുപക്ഷിയാദികളാകട്ടെ, മാനവ ഉപാധികളാകട്ടെ, മാതാപിതൃഗുരു തുടങ്ങിയ ഉപാധികളാവട്ടെ, ദേവതാ ഉപാധികളാകട്ടെ, അവയേക്കാളെല്ലാം ഉത്കൃഷ്ടമായത് നിരുപാധിക ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് നിർവികൽപ്പ സമാധിയിൽ എല്ലാത്തിൻ്റെയും ആച്ഛാദനമുണ്ട്. ഈ വിഷയത്തിൽ പ്രായേണ ഭക്തിമാർഗികളും ജ്ഞാനമാർഗികളും തമ്മിൽ കുറച്ചു ഭേദവും നടപ്പുണ്ട്. ഭക്തിമാർഗാവലംബികളായ ഭക്തന്മാരും ജ്ഞാനമാർഗാവലംബികളായ ജ്ഞാനികളും തമ്മിൽ കുറച്ചു ഭേദം ഇവിടെ നടപ്പിലുണ്ട്. അവിടെയും ഭേദം തന്നെയാണ്. എന്നിരുന്നാലും പരമഭക്തനും പരമജ്ഞാനിയും തമ്മിൽ യാതൊരു ഭേദവുമില്ല, യാതൊരു വിരോധവുമില്ല. അവിടെ വരെ എത്തിയില്ലെങ്കിൽ പരമജ്ഞാനത്തിൻ്റെ തലങ്ങളിലോ
പരമഭക്തിയുടെ തലങ്ങളിലോ എത്തിയില്ലെങ്കിൽ അവർ സ്തുതിനിന്ദകളിൽ പെട്ടുപോകുന്നു. അതുകൊണ്ട് വാസ്തവിക സിദ്ധാന്തം മനസ്സിലാക്കുന്നതിന് പ്രസക്താനുപ്രസക്ത രൂപത്തിൽ കുറച്ചു വിവരണം ഇവിടെ അസംഗതമല്ല. നാം അറിയേണ്ടത് അതിനെയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, മനോയച്ഛജ്ജിതശ്വാസോ മനോയച്ഛജ്ജിതശ്വാസോ ബ്രഹ്മബീജമനുസ്മരൻ മനോയച്ഛജ്ജിതശ്വാസോ ബ്രഹ്മബീജം മനുസ്മരൻ നിയച്ഛേദ്വിഷയേഭ്യോക്ഷാൻ നിയച്ഛേദ്വിഷയേഭ്യോക്ഷാൻ മനസാ ബുദ്ധിസാരഥി നിയച്ഛേദ്വിഷയേഭ്യോക്ഷാൻ മനസാ ബുദ്ധിസാരഥി മനോയച്ഛജ്ജിതശ്വാസോ ബ്രഹ്മബീജമനുസ്മരൻ നിയച്ഛേദ്വിഷയേഭ്യോക്ഷാൻ മനസാ ബുദ്ധിസാരഥി. ആദ്യമായി മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് പ്രയത്നിക്കണം. എന്തുകൊണ്ടെന്നാൽ അതുവഴിയാണ് മുമ്പോട്ടെല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയുക. ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് പ്രയത്നിക്കുക. കാരണം മനസ്സുവഴിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയുക. ശബ്ദ സ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളോടുള്ള ഇടപാടുകൊണ്ടും പൂർവപൂർവകൃതമായ പുണ്യപാപങ്ങളെ കൊണ്ടും ഒക്കെ ഈ മനസ്സിലാണ് പരിണാമമുണ്ടാകുന്നത്. മനസ്സാണ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ശ്രദ്ധിക്കേണ്ടത്. ബന്ധങ്ങളെ ഉണ്ടാക്കുന്ന വ്യവഹാരങ്ങളുടെ ലോകം മനസ്സിൻ്റെ ലോകം തന്നെയാണ്. എല്ലാ ബന്ധങ്ങളും സുചാരുവായും മര്യാദാമസൃണമായും ആനന്ദപൂർണമായും നിലകൊള്ളുന്നത് മനസ്സിലാണ്. മനസ്സിനെ പറ്റിക്കരുത്, മനസ്സിനെ നശിപ്പിക്കരുത്, മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കരുത്. എൻ്റെ വാക്ക് അന്യരോടാണ് പറയുന്നത് എങ്കിലും എൻ്റെ മനസ്സിലാവിർഭവിക്കുകയും എൻ്റെ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയും എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിതമാവുകയും മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ വേറൊരാളോട് പറയുമ്പോൾ അയാൾ വിശ്വസിച്ചു എന്നതും എൻ്റെ മനസ്സാണ്. അയാൾ വിശ്വസിച്ചില്ല എന്നതും എൻ്റെ മനസ്സാണ്. അയാൾ വിശ്വസിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴും വിശ്വസിക്കാതിരിക്കുന്നത് എൻ്റെ മനസ്സാണ്. അയാൾ വിശ്വസിച്ചില്ലല്ലോ എന്ന് പരിതപിക്കുമ്പോഴും വിശ്വസിക്കാതിരിക്കുന്നത് എൻ്റെ മനസ്സാണ്. അയാളെ ഞാൻ വിശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സിനെയാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. അയാൾ എനിക്ക് കർമ്മത്തിലൊന്നുമല്ല. ജീവിതായോധനത്തിൻ്റെ രംഗവേദിയിൽ സ്വന്തം മനസ്സിട്ട് മാനവൻ കളിക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഈ മനസ്സിനെക്കുറിച്ചാണ്. ആ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി സ്വന്തം മനസ്സിൻ്റെ ഏടാകൂടങ്ങളെ കണ്ടു മനസ്സിലാക്കി
സ്വന്തം മനസ്സൊരുക്കുന്ന പ്രത്യക്ഷങ്ങളും പരോക്ഷങ്ങളുമായ ലോകങ്ങളെ മനസ്സിലാക്കി മനസ്സിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് നാം ചെയ്യേണ്ടത്. ഈ മഹത്തായ അറിവിനെ നമുക്കായി ഉപദേശിച്ചു തന്ന ശ്രുതി മാതാവിൻ്റെ, അവ നീണ്ട പരമ്പരയിലൂടെ ലോകത്തിന് നൽകിയ ഗുരുപരമ്പരയുടെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.